സൈൻ ഇൻ ക്രിയേഷൻ എന്ന ഈ ചാനലും പ്രോഗ്രാമുകളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഗായത്രി സുരേഷ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളും അടങ്ങുന്ന യുവജനങ്ങളാണ് ഒരു നാടിന്റെ സമൂഹത്തിന്റെ വളർച്ചയുടെ ഗതി നിർണ്ണയിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെ കടമയാണ്. എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ആശയങ്ങൾ പങ്കുവെക്കാനും ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പൊതുവേദി നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ആ കാരണം കൊണ്ട് നമുക്ക് നിശബ്ദത പാലിക്കേണ്ടി വരില്ല. മൂന്നാല് വണ്ടിക്ക് അടിച്ചാണ് സീരിയൽ നടിയ സീരിയൽ നടുവാണ്. അതാണ് കള്ളും കുടിച്ചോണ്ട് എല്ലാ വണ്ടിക്ക് അടിക്കാണ്. അവിടെ കണ്ടിട്ടില്ലേ, ഇവിടെ കണ്ടിട്ടില്ലേ. എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ആശയങ്ങൾ പങ്കുവെക്കാനും ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പൊതുവേദി നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ആ കാരണം കൊണ്ട് നമുക്ക് നിശബ്ദത പാലിക്കേണ്ടി വരില്ല. എന്താണ് ക്ലിയർ ആയിട്ട് ആ സംഗതി? ഓക്കെ, അതായത് ഞാനും എന്റെ ഫ്രണ്ടും കൂടി കാക്കനാട് കൂടെ കാറിൽ പോവായിരുന്നു. അപ്പോ മുമ്പിൽ ഒരു കാറ് പോകണ്ടായിരുന്നു. അപ്പൊ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ട് വണ്ടിയും കൂടി ഒരസി സൈഡ് മിറർ പോയി ഒരക്കും ഒരയും ചെയ്തു. പോയി തിരിച്ചു വരും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിന്നെയാണ് ഇവര് ഞങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്ന് കാറ് കൊണ്ടുവന്ന് സൈഡിൽ നിർത്തി. ഒരു പയ്യൻ അതിന്റെ പുറത്തിറങ്ങിയിട്ട് എന്റെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ചു പൊളിച്ചു. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് ഇടിച്ചു പൊളിച്ചിട്ട് വീട്ടുകാരെയൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയേട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് എന്താ വെച്ചാൽ ഞങ്ങള് നിർത്തിയില്ല. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. അതെന്താ വെച്ചാ ടെൻഷൻ ആയിട്ടാണ് തോന്നിയത്. അതായത് ഞാൻ ഒരു ആക്ട്രസ് ആണ്, അപ്പൊ ഇനി അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യാ? ഇസ് ഇറ്റ് എ ഡീൽ ഓർ നോ ഡീൽ? നോ ഡീൽ, നോ ഡീൽ. ഞാൻ കൊറേ സോറിയും കൊറേ സോറി കെഞ്ചി സോറി ഒക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അവര് പറഞ്ഞു, ആരന്റെ കാലത്ത് വാതുക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത്? തെണ്ടി അമ്മച്ചി, മാപ്പ മാപ്പ മാപ്പ. ഞങ്ങള് നിർത്താതെ പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞങ്ങള് ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഒരു എന്താ പറയാ, ആർക്കൊന്നും പറ്റിയിട്ടില്ല. അതെ, ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഒരാൾക്കൊരു പോറല് പോലും ഏറ്റിട്ടില്ല. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? സോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓക്കേ മാഡം, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ചെയ്ത തെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിർത്താതെ പോയത്. പക്ഷെ ടെൻഷൻ ആയിട്ടാണ് നിർത്താതെ പോയത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും. ഇനിയിപ്പോ വലിയ ഞങ്ങള് വിചാരിച്ചൂല്ല, ഇവർ ചേസ് ചെയ്ത് പിടിക്കുന്ന ഞങ്ങള് വിചാരിച്ചില്ല. ഞങ്ങള് വിചാരിച്ചൂല്ല, ഇവർ ചേസ് ചെയ്ത് പിടിക്കുന്ന ഞങ്ങള് വിചാരിച്ചില്ല. അങ്ങനെ ഭയങ്കര ചേസിംഗ് ഒക്കെ ആയിരുന്നു. ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ചേസിങ്ങും. അങ്ങനെ അവസാനം ഇതാണിപ്പോ സിറ്റുവേഷൻ. ആർക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ എല്ലാരും സേഫ് ആണ്. ഇപ്പൊ നമ്മൾ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോ ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അതായത് ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അതായത് ഇച്ചിരി കൂടെ സെക്യൂർഡ് അല്ല എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അത് ഇത്രയും വലിയ പ്രശ്നമാവാൻ കാരണം ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ്. അവർക്കൊരു സെലിബ്രിറ്റീനെ കയ്യില് കിട്ടി, ആരോ വീഡിയോ എടുക്കണുണ്ട്. അപ്പൊ പിന്നെ സുഖം അവർക്ക് കൂടുതൽ ഇത് കേറുന്നല്ലോ. ഇപ്പൊ സാധാരണ ഒരാളാണെങ്കിൽ ആരും അവിടെ വീഡിയോ എടുക്കില്ല, ആരും ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് വിട്ടേനെ. പക്ഷെ ഇത് ഭയങ്കര പ്രശ്നമായി മാറി അവിടെ. ബട്ട് ഫോർ മീ ഐ എം ബിഗ് ആൻഡ് ഐ ലൈക്ക് ദാറ്റ്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടോ? അതായത് ഒന്ന്, എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു അവര് തരുന്നൊരു ധൈര്യം. പിന്നെ ഹൗ ഡു യു സ്റ്റേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, കാറ് റിപ്പയറിന് കയറ്റിയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റി. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയുടെ ഉള്ളില് ഐ വിൽ ഗെറ്റ് മൈ കാർ ബാക്ക്. എട
കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ലൂർദ് പള്ളിയിൽ ഏറ്റവും ഉള്ളിലുള്ള ഒരു ക്യാബിനല്ലേ, അവിടെ വന്നിട്ടാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുക. 10 മിനിറ്റ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും. മൈ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഇസ് ഐ ക്യാൻ ടേക്ക് എനി സിറ്റുവേഷൻ വിത്ത് എക്സൈറ്റ്മെന്റ്. ആൻഡ് മൈ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ഇസ് ദാറ്റ് ഐ കാണ്ട് ഐഡന്റിഫൈ ബിറ്റ്വീൻ റോങ് ആൻഡ് റൈറ്റ് പീപ്പിൾ. Entities and two and ten and the cone and the back. പോലീസ് വന്നിട്ട് എന്താ ചെയ്തേ? സത്യം പറഞ്ഞാൽ താങ്ക്സ് ടു എന്താ കേരള പോലീസ്, കാരണം അവര് ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പോലീസ് എന്നോട് പറഞ്ഞു, ഐ ജി ലക്ഷ്മൺ, ചേർത്തല സി എ എന്നിവരും മോൺസണും തമ്മിലുള്ള ബന്ധമാണ് ഇന്റലിജൻസ് പരിശോധിക്കുക. വഴിവിട്ട ഇടപാടുകൾ ഉണ്ടോ എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന. മുൻ ഡി ഐ ജി സുരേന്ദ്രനുമായുള്ള ബന്ധവും അന്വേഷണ പരിധിയിൽ വരും. എന്നെ സേഫ് ആക്കിയത് പോലീസുകാരാണ്, അപ്പോ അവർക്കൊരു വലിയ നന്ദി. പക്ഷേ ഭയങ്കരമായി പോയി, ഇവരുടെ ഒരു റിയാക്ഷൻ ഭയങ്കരമായിരുന്നു. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ.